ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയല്ലാരും വിശേഷം? ഇന്നൊരു സെക്കൻഡ് ഡേ ഓഫ് മൈ റിവിഷൻ എങ്ങനെ പോയി എന്നുള്ളതാണ് വീഡിയോ. എൻ്റെ ബയോളജിയിലെ ടാർഗറ്റ് വന്നത് രണ്ടാമത്തെ യൂണിറ്റ് പ്ലസ് റെസ്പിറേഷൻ ആയിരുന്നു. പിന്നെ എൻ്റെ കൂടെ ജനറ്റിക്സ് ക്ലാസ് കാണാനുള്ള കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം രാവിലെ 4 മണിക്ക് എണീക്കാൻ വേണ്ടി അലാമൊക്കെ വെച്ചു, പക്ഷേ എന്തോ എണീക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എന്താ ടൈം ടേബിൾ ഒന്നും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 6 മണിക്ക് തുടങ്ങിയത് റെസ്പിറേഷൻ വെച്ചായിരുന്നു. ഞാൻ പെട്ടെന്ന് തീരുന്നൊക്കെ വിചാരിച്ചെടുത്തതാണ്, പക്ഷേ പ്ലാന് മാറി. കാരണം ഫുള്ള് കോൺസെപ്റ്റിലെ റെസ്പിറേഷൻ അത്യാവശ്യം തന്നെ ടൈം എടുത്തു. പക്ഷെ എന്നാലും നല്ല മനസ്സിരുത്തി തന്നെ വായിച്ചു. പിന്നെ 1/2 hour എടുത്ത് റെസ്പിറേഷൻ കംപ്ലീറ്റ് ആക്കി. അടുത്തത് ഓർഗാനിക് കെമിസ്ട്രി എടുത്തു. ഞാൻ ഡെയിലി കുറച്ച് പോകാമെങ്കിലും ഓർഗാനിക് കെമിസ്ട്രി വായിക്കാൻ ശ്രമിക്കലുണ്ട്. കാരണം കയ്യൊന്ന് പോകണ്ടല്ലോ വിചാരിച്ച് ഡെയിലി ഒരു അത്യാവശ്യം ടൈം കണ്ടെത്തലുണ്ട്. എങ്ങനെയായാലും പോയാലും കുറച്ച് ടൈമെങ്കിലും ഓർഗാനിക് കെമിസ്ട്രിക്ക് വേണ്ടി മാറ്റി വയ്ക്കലുണ്ട്. ഇന്നാദ്യം ഞാൻ ആ പ്യൂരിഫിക്കേഷൻ്റെ ഭാഗം വായിച്ചു തുടങ്ങി. ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു 3-4 വട്ടം വായിക്കുക. കാരണം എപ്പോഴും മറന്നു പോകുന്ന ഭാഗമാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഇല്ലേ ആ ഭാഗം. അതിന് ശേഷം ഞാൻ സ്ലൈഡ്സ് എടുത്തിട്ട് സാറ് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ ഒന്നുകൂടെ ചെയ്തു. കാരണം സാറിൻ്റെ നോമിനേച്ചറിൻ്റെ ഭാഗം നോക്കിയാൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ സൈലത്തിൽ പഠിക്കുന്നവർക്ക് അറിയുണ്ടാവും GOC 1 & 2 അത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് എടുത്തു പോകണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ച് കിട്ടാൻ കുറവാണ്, കാരണം ചാപ്റ്റർ വൈസ് എല്ലാം എടുത്തു പോകണം. അപ്പോൾ ഞാൻ നോമിനേച്ചർ ഭാഗം പഠിച്ചിട്ട് ഒരു ദിവസം ഹൈഡ്രോ കാർബണിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ നോമിനേച്ചറിൻ്റെ ഭാഗത്ത് പിന്നെ ആൽക്കഹോളിൻ്റെ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു പോവാണ്. അപ്പോൾ ഇന്ന് ആൽക്കഹോളിൻ്റെ ഭാഗത്ത് നോമിനേച്ചറിൻ്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു. ശരിക്കും മൈൻഡ് മാപ്പ് മാത്രം മതി, പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റൊക്കെ ഒന്ന് വേറെ എഴുതി വെക്കും. കാരണം മൈൻഡ് മാപ്പിൻ്റെ ഇടയിൽ കുറേ എക്സാമ്പിൾസൊക്കെ വരുമല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പോയിൻ്റ് കണ്ട് പെട്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ കിട്ടിക്കൊള്ളാമെന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയത് ഇൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് മാറ്റി എഴുതുകയും ചെയ്ത്. സത്യം പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി അത്രയും അടിപൊളി ഐറ്റംസ് അതിലെടുത്ത് തരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവരെ വിശ്വസിച്ച് അവരെ കൂടെ ഇരുന്നാൽ മതി, ഡെയിലി ഒന്നിങ്ങനെ റിവൈസ് ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. എന്നാൽ പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഇഷ്ടപ്പെട്ടു തുടങ്ങും. അങ്ങനെ അത്യാവശ്യം ടൈം എടുത്ത് ഓർഗാനിക് കെമിസ്ട്രി തീർത്തു. അടുത്ത 1/2 hour മോർഫോളജി എടുത്തു. പൊതുവേ ഞാൻ ചായ കൊണ്ടേ തുടങ്ങിയത്, പക്ഷെ എനിക്കില്ല ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് ആരെടുത്തപ്പോൾ ഇങ്ങനെ ഡ്രഗ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി, എനിക്ക് അഡിക്റ്റഡാണോ. അപ്പോൾ അങ്ങനെ ചായ കൺട്രോൾ ചെയ്ത് വരികയാണ്. അപ്പോൾ കുറേ നേരം കുടിക്കണ്ട വിചാരിച്ചിങ്ങനെയായിരുന്നു, പക്ഷെ എനിക്ക് കൺട്രോൾ കിട്ടണില്ല. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചു, എന്നിട്ടാണ് ഒന്ന് ഉഷാറായത് സത്യം പറഞ്ഞ ആ ദിവസം. പിന്നെ ഞാൻ മോർഫോളജി വായിക്കാൻ തുടങ്ങി. ശരിക്കും പൊതുവെ ഞാൻ ചായ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. ഇപ്പോൾ ഞാൻ ഉറക്കം വരില്ല, പിന്നെ ഒന്നുകൂടി ഉന്മേഷം കിട്ടും ചായ കുടിച്ച. അങ്ങനെയാണ് ചായ ഒരു അഡിക്റ്റല്ല, ദിവസം ഒന്നോ രണ്ടെണ്ണോ കിട്ടണം. അങ്ങനെ 1/2 hour എടുത്ത് മോർഫോളജി നല്ല അത്യാവശ്യം അടിപൊളിയായി തന്നെ റിവൈസ് ചെയ്ത് വെച്ചു. എക്സാമ്പിൾസൊക്കെ നല്ലോണം നോക്കി. പിന്നെ 1/2 hour ബ്രേക്ക് എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്തു, ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്തു. പിന്നെ അടുത്ത സെക്ഷൻ തുടങ്ങാമല്ലോ വിചാരിച്ചത് കഴിഞ്ഞിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്ത് അടുത്ത സെക്ഷന് വേണ്ടിയിരുന്നു ഞാൻ ജനറ്റിക്സ് അടുത്തത്. കാരണം എനിക്ക് അത്യാവശ്യം പെൻഡിങ് ഉണ്ടായിരുന്നു, ഏകദേശം 4 class എന്തോ കേട്ടിട്ടുണ്ടായിരുന്നു, ബാക്കി മൊത്തം എനിക്ക് പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ജനറ്റിക്സ് 1 എന്നാലുള്ളൂ 2 തീർക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ജനറ്റിക്സിന് വേണ്ടിയിരുന്നു, പക്ഷേ സാറിന് തീരെ വയ്യാണ്ടേ ക്ലാസ് എടുത്തായിരുന്നു. പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് മനസ്സിലാക്കി തരുന്നത് കുറച്ച് ക്വസ്റ്റ്യൻ അടുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സെക്ഷൻ കാണാമെന്നാണ് പ്ലാൻ ചെയ്തു, പക്ഷേ ഒരു സെക്ഷൻ പെട്ടെന്ന് തീർന്നു. അതിൽ വല്ലാണ്ട് കോൺസെപ്റ്റ് പഠിക്കാനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ അടുത്ത സെക്ഷൻ എടുത്തിട്ട് അതിൻ്റെ ക്ലാസ്സും കണ്ടിട്ട് ആ ഭാഗം ടെക്സ്റ്റ് വായിച്ചു വെച്ചു. ശരിക്കും ക്ലാസ്സിലിരുന്നതിന് ശേഷം ഒന്ന് ടെക്സ്റ്റ് വായിച്ചാൽ ജനറ്റിക്സ് പക്കിയ കേട്ടോ. നെക്സ്റ്റ് 1 hour P block 1 എടുത്തു. ഞാൻ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്ന റിവിഷന് വേണ്ടി എടുത്തതാ, കാരണം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തില്ലെങ്കിൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ ടെക്സ്റ്റ് വായിച്ചിട്ട് കുറച്ച് ഭാഗമല്ലേ ഇപ്പോൾ വായിക്കാവുള്ളൂ. അങ്ങനെ പെട്ടെന്ന് വായിച്ചതിന് ശേഷം അതിലെ എക്സെപ്ഷൻസൊക്കെ ഞാൻ സൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ ഒരു നോട്ടൊക്കെ എടുത്ത് എഴുതി, എന്നാൽ പിന്നെ അത് മാത്രം ഇടയ്ക്ക് നോക്കാമല്ലോ വിചാരിച്ചിട്ട്. സംഭവം ടെക്സ്റ്റ് വായിക്കാതിരിക്കുമ്പോഴാണ് മനസ്സിലാവും ഡിലീറ്റ് ആക്കി എത്രയും നന്നായിരുന്നു. കാരണം ഇത്രങ്ങാനും വായിക്കണം എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കുറച്ച് ഭാഗം വായിച്ചാൽ മതി, എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. P block 2 ഒക്കെ ഞാൻ വെറുത്തേർന്ന ചാപ്റ്റർ. അങ്ങനെ സെറ്റായിട്ട് P block 1 തീർത്തു. അടുത്ത ഞാൻ ക്ലാസ് കാണാൻ വേണ്ടിയിരുന്നു. എനിക്ക് കുറേ നേരം പഠിച്ചാലേ ഒറ്റയ്ക്ക് പഠിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല, പക്ഷേ സാർമാർ പറയുന്നത് കേട്ടിരിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് സ്ട്രെയിൻ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ അടുത്തത് എനിക്ക് എന്തായാലും ഫ്രോഗ് പെൻഡിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാണാൻ വേണ്ടിയിരുന്നു.
ഞാൻ നല്ല ടഫ് ഏരിയ വിചാരിച്ച തുടങ്ങിയത്. പക്ഷെ സാറ് ക്ലാസ് അല്ലേ, ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കില്ല. അതേപോലെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചു. ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ടു വട്ടം NCERT ടെക്സ്റ്റ് വായിച്ചപ്പോൾ സംഭവം റെഡി ആയിട്ടോ. നമ്മൾ കോക്ക്രോച്ച് ഒക്കെ പഠിക്കില്ല, അതേപോലെ സിമ്പിൾ തന്നെയാണ്. നമുക്ക് കുറേ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട് ഫ്രോഗിൽ. നമ്മൾ വിചാരിക്കും ഒരുപാട് പേജ് ഇങ്ങനെ അടുപ്പിച്ച് എഴുതിയ കാണുമ്പോൾ കുറേ വായിക്കാണ്ട് വിചാരിക്കും. പക്ഷേ വായിച്ചു പോകാൻ നല്ല സുഖമായിട്ടുള്ള ഭാഗമാണ്. അങ്ങനെ ഫ്രോഗ് തീർത്തു. പിന്നെ ഞാൻ 12 നേച്ചറിൻ്റെ ഷോർട്ട് നോട്ട് എഴുതിയ ഭാഗം ഒന്ന് വായിച്ചു. അതിന് ശേഷം ഞാൻ കുക്ക് ചെയ്യായിരുന്നു. നിങ്ങൾ വിചാരിക്കും പഠിത്തത്തിനിടയിൽ ഇതിനെ ഉള്ള സമയമാണ്, കാരണം അതൊരു തെറാപ്പി പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. എൻ്റെ കുറേ സ്ട്രെസ് ഒഴിയും കുക്ക് ചെയ്യുമ്പോൾ, അത്രയും എൻജോയ് ചെയ്ത്. നമ്മൾ ഹോബി ഉണ്ടാവില്ല, അതിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. എനിക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ അന്നത്തെ ദിവസം എന്തായാലും എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. നമുക്ക് ചില ദിവസം ചില മൂഡല്ലേ, ഒരു കാര്യം ഇല്ലാന്നുണ്ടെങ്കിലും മനസ്സിൽ വെറുതെ കുറേ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുക്ക് ചെയ്യാമെന്ന്. എനിക്ക് ഇതിനിപ്പോൾ റെഡി ആയിട്ട് മൈൻഡ് കുറേ ഓക്കെ. ഞാൻ നല്ല ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കി. എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ടൈമൊന്നും ഇതിന് കളഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ സമയം പോയി. പക്ഷേ ഞാൻ ആ സമയം ഞാൻ ക്വസ്റ്റ്യൻസ് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഹ്യൂമാനിറ്റി ആൻഡ് ഡിസീസിലെ ക്വസ്റ്റ്യൻസ് സാറ് പറയുമ്പോൾ ആ ക്ലാസ് സ്കിപ്പ് ചെയ്ത്, കാരണം ഞാൻ പഠിച്ച ശേഷം കാണാൻ വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ കേട്ട് പോവുകയുള്ളൂ. ഇതാകുമ്പോൾ നമ്മൾ പഠിച്ചത് ഓർത്തിട്ട് ചെയ്യും. കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ക്ലാസ് ആ സൈഡിൽ വെച്ച് പോകണമുണ്ട്. അങ്ങനെ അടുത്ത 12 നേച്ചർ എടുത്തു. ഞാൻ പറഞ്ഞില്ല ഷോർട്ട് നോട്ട് വായിച്ചായിരുന്നു എന്ന്. അങ്ങനെ ലഞ്ചിന് മുമ്പ് വായിച്ചുകൊണ്ട് ഞാൻ ഏകദേശം 2 മണി മുതൽ. പിന്നെ അങ്ങനെ നീറ്റ് എക്സാമിൻ്റെ ടൈമാണല്ലോ, അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാനോ അങ്ങനെ എന്തിനെങ്കിലും തന്നെ യൂസ് ചെയ്യല്ലേ. അപ്പോൾ ഞാൻ 12 നേച്ചറിൽ ഏകദേശം 100 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. 12 നേച്ചർ ആകൊണ്ട് തന്നെ നമുക്ക് ഒരു മിനിറ്റ് ഒന്നും വേണ്ട, കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് തിയറി ബേസ്ഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കാരണം ഒരു മണിക്കൂറൊന്നും വേണ്ടി വന്നില്ല, അതിന് മുന്നേ തീർന്നു. ബാക്കി സമയം കുറച്ചേരം റെസ്റ്റ് എടുത്തു. അടുത്തത് ഞാൻ ബയോളജിയിൽ അനാറ്റമി ആൻഡ് ഫ്ലവറിങ് പ്ലാന്റ്സ് എടുത്തു. അരമണിക്കൂർ ഇതിനെ സ്പെൻഡ് ചെയ്തു, കാരണം അത്രയും പഠിക്കാനുള്ള ചാപ്റ്ററാണ്. ഞാൻ ഈ ചാപ്റ്ററിൽ കുറേ പഠിക്കാനുണ്ടെന്നാണ് വിചാരിച്ചായിരുന്നു. പക്ഷേ പഠിച്ചു വന്നപ്പോൾ വല്ലാണ്ടൊന്നുമില്ല, ഒക്കെ അത്യാവശ്യം നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആദ്യം അതിൻ്റെ ഫ്രണ്ട് പേജും പിന്നെ ആ സയൻറ്റിസ്റ്റിൻ്റെ ആ ടെക്സ്റ്റിന് മുന്നിലുള്ള ഭാഗം ഒന്ന് വായിച്ചു. അതിന് ശേഷമാണ് ചാപ്റ്റർക്ക് കടന്നത്. അങ്ങനെ അനാറ്റമി ആൻഡ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഏകദേശം 1/2 അവർ കൊണ്ട് തീർത്തു. കെമിസ്ട്രിയിൽ സെക്കൻഡറി ഗ്രോത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചു, കാരണം അത് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ആവശ്യം വരും. പിന്നെ കുറച്ച് ഭാഗമല്ലേ വിചാരിച്ചു. ഞാനിതിൽ ബ്രേക്ക് കാണിക്കണില്ലാന്നുണ്ടെങ്കിലും എൻ്റെ ഏതെങ്കിലും ചാപ്റ്റർ മുന്നേ തീരും. ഞാൻ വിചാരിച്ച ടൈമിനേക്കാൾ മുന്നേ തീരുമല്ലോ, കാരണം ഈ ബയോ ഒക്കെ വായിക്കുമ്പോൾ എന്തായാലും ഒരു 5-6 മിനിറ്റ് മുന്നേ തീരും. അപ്പോഴൊക്കെ ഞാൻ പ്രയറിനോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒരു റിലാക്സേഷൻ നടക്കാനൊക്കെ പോകണ്ടിട്ട് അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അടുത്തത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എടുത്തു. അതിലെ കോക്രോച്ചിൻ്റെ ഭാഗം ഫ്രോഗിൻ്റെ ഭാഗം ഞാൻ നേരത്തെ ക്ലാസ് കേട്ട് ജസ്റ്റ് വായിച്ചു വെച്ചായിരുന്നു, ബാക്കി ഭാഗം വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം മുതൽ ടിൽ ഫ്രോഗ് വരെ ഒന്നുകൂടെ വായിച്ചു. സത്യം പറഞ്ഞാൽ ഓരോ വട്ടം വായിക്കുമ്പോഴാണ് ഓരോ പോയിൻ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, കാരണം ചില മൈന്യൂട്ട് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ റിപ്പീറ്റ് വായിക്കുമ്പോഴാണ് കിട്ടുന്നത്. അടുത്ത സെക്ഷൻ കെമിസ്ട്രി തെർമോഡൈനാമിക്സ് തീർക്കാനായിരുന്നു. ഏകദേശം 4 മണിക്കൂർ ഇതിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറ് ക്ലാസ്സിൽ നോട്ട് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നോട്ടൊക്കെ എഴുതിയെടുത്തത്, അത് കുറേ തിരഞ്ഞു കാണാനല്ല. അപ്പോൾ എനിക്കൊരു മനസമാധാനം കിട്ടുന്നില്ല, കാരണം ഞാൻ നോട്ട് വായിച്ചതിന് ശേഷം NCERT വായിച്ച് സ്ലൈഡ് നോക്കി അങ്ങനെ റിവിഷൻ ചെയ്ത് പോവാറ്. ഈ വീട്ടിലെവിടെയെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവും, പക്ഷേ നമ്മൾ തിരയുമ്പോൾ കാണില്ലല്ലോ. അതിപ്പോൾ ഞാൻ പിന്നെ നോട്ട് എഴുതാനിരുന്നില്ല, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും വിചാരിച്ചു. ജസ്റ്റ് സ്ലൈഡ്സ് നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയത് ഇക്വേഷൻസൊക്കെ ഒന്ന് വേറെ എഴുതിയെടുത്തു. അതിന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണണ്ടാവില്ല, അതിന് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടിട്ട്, കാരണം അത്യാവശ്യം സ്ലൈഡിൽ തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ മെറ്റീരിയലിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നേക്കാൾ സ്ലൈഡ് ആകുമ്പോൾ നമുക്ക് മൊത്തം കോൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ഞാൻ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് പോകുന്നുണ്ട് ഈ റിവിഷൻ്റെ ടൈമിൽ. അങ്ങനെ ജസ്റ്റ് ഒരു അത്യാവശ്യം ടൈം എടുത്തു, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ടോപ്പിക്സാക്കി ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി ഇങ്ങനെ പോവുക ചെയ്തായിരുന്നു. പിന്നെ കുറേ പേര് എന്നോട് GIB എഴുതുന്നുണ്ടോ ചോദിച്ചു. ഞാൻ ഈ മാസത്തെ GIB എഴുതണില്ല, ബ്രില്ല്യൻ്റിൽ എക്സാം എഴുതണില്ല. ഈ മാസം ഞാൻ എൻ്റേതായ റിവിഷന് വേണ്ടി ടൈം കൊടുത്തൊക്കെയാണ്, കാരണം ഈ മാസം തീർത്താലാണ് അടുത്ത മാസം മുതൽ മോഡൽ എക്സാംസ് തുടങ്ങുമ്പോൾ അത് എഴുതാൻ പറ്റൂ. കാരണം എൻ്റെ വക റിവിഷൻ കൂട്ടിയാലാണ് അന്ന് ശരിക്കും ഈ എക്സാമിന് മുന്നേ റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രം കേട്ടോ. പിന്നെ ഞാൻ GIB അങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു 5-6 ചാപ്റ്റർ മാത്രം നല്ല വെള്ളം പോലെ പഠിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറേ ദിവസം സ്പെൻഡ് ചെയ്യും. ശരിക്കും എഴുതണത് നല്ലതാണ്, അത്രയും കോൺഫിഡൻസ് കിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ. പക്ഷേ ഞാൻ ഈ മാസത്തെ എഴുതണില്ല, എന്നുവെച്ചാൽ തന്നെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ടല്ലോ.
ഇപ്പം ഞാൻ ജി ഐ ബി എഴുതേണ്ടി തന്നെ ഞാൻ ആ ഒരു ആറ് എട്ട് ഒരു 10-20 പാഠം മാത്രമേ പഠിക്കുകയുള്ളൂ. ഇതാകുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഡിസംബർ ബൈ ജനുവരി എൻ്റെ വാക്ക് ഒരു റിവിഷൻക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ മാസം എൻ്റെ ഒരു പ്ലാനിലാണ് പോകണേ. ഞാൻ ഒരു എക്സാമും എഴുതണില്ല, ബ്രില്ലിയൻറ്റിൻ്റെ എഴുതണില്ല, സൈലത്തിൻ്റെ ജി ഐ ബി എഴുതണില്ല. അങ്ങനെ സ്ലൈഡ്സ് നോക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചു. അതാകുമ്പോൾ പിന്നെയുള്ള ദിവസങ്ങളിൽ റിവിഷൻ ചെയ്യുമ്പോൾ അതൊന്ന് ആദ്യം വായിച്ചാൽ മതിയല്ലോ. പിന്നെ ഒരു മണിക്കൂർ ഉപ്പാ കുളിക്കാൻ വേണ്ടി ബ്രേക്ക് എടുത്തു. ആ സമയം കുറച്ച് ബേസിക്സ് നോക്കി. പിന്നെ ഞാൻ അടുത്തത് സ്ട്രക്ചർ ഓഫ് ആറ്റം എടുത്തു. ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ക്ലാസ് ആദ്യമേ കണ്ടു തീർത്തിട്ടായിരുന്നു. അന്ന് അപ്പ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ് ഇങ്ങനെ കണ്ടു തീർത്തു. അതിനുശേഷം നോട്ട്സൊന്നും വേറെ പ്രിപ്പയർ ചെയ്തായിരുന്നില്ല. ആദ്യം ഞാൻ ക്ലാസ്സിൽ നിന്ന് എഴുതിയ നോട്ട് വെച്ചിട്ട് ഞാനൊന്ന് റിവൈസ് ചെയ്ത് വെച്ചു. അതിനുശേഷം സ്ലൈഡ്സ് വെച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി. എന്നിട്ട് ആ ഷോർട്ട് നോട്ട് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. എൻ്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാത്തവർക്ക് മാക്സിമം ഉണ്ടാക്കാൻ നോക്കി. ഇപ്പോഴെല്ലാം നമുക്ക് യൂസ് വരിക. ഒരു എക്സത് കഴിഞ്ഞാൽ ഇനി മൊത്തത്തിലുള്ള എക്സാമൊക്കെ വരില്ലേ. അപ്പോൾ എന്താ നോക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ വരും. കാരണം കഴിഞ്ഞ ഞാൻ ശരിക്കും അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി എല്ലാത്തിനും ഷോർട്ട് നോട്ട് ഇപ്പോൾ ടൈമില്ലാത്ത സമയത്താണ് പോലും ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എത്ര മൈൻഡ് മാപ്പൊക്കെ ഉണ്ട് പറഞ്ഞാൽ നമ്മളെ കൈ കൊണ്ട് എഴുതുന്ന ഒരു ഷോർട്ട് നോട്ട് ആകുമ്പോൾ അത് പെട്ടെന്ന് റിവിഷൻ ചെയ്ത് കഴിയും. പിന്നെ സ്ലൈഡ്സ് ഉണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമുണ്ടാവില്ല. പെട്ടെന്നൊരു ഇക്വേഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ട് കുറേ നേരം ഇരുന്ന് തരേണ്ടി വരും. അങ്ങനെ സ്ട്രക്ചർ ഓഫ് ആറ്റം ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് അത് റിവിഷൻ ചെയ്ത് വെച്ചു. പിന്നെ സാറ് സ്ലൈഡിൽ തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഒന്നുകൂടെ ചെയ്ത് നോക്കി. ഞാൻ എഴുതിയ നോട്ട്സൊക്കെ അധികം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യലുണ്ട്. പിന്നെ ടൈമിൻ്റെ ഇതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഷെയർ ചെയ്യാത്തത്. ഇൻഷാല്ലാ എന്തായാലും ഞാൻ ബൈ ജനുവരി എല്ലാ നോട്ട്സിൻ്റെ ഉള്ളതൊക്കെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ഗ്രൂപ്പിൽ ഭയങ്കര റെസ്പോൺസാണ്. കുറേ പേര് അവരുടെ സ്റ്റോറി കണ്ട് പറഞ്ഞു തരും കേട്ടോ. പക്ഷേ നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്താൽ അപ്പോൾ മനസ്സിലാവും. കാരണം അത്രയും ഒരാളും സപ്പോർട്ട് ചെയ്യാത്ത കുറേ പേരുണ്ട് പ്രിപ്പറേഷനിൽ. കുറേ പേർ അത്രയും സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്നവരുണ്ട്, കുട്ടികളുമായിട്ട് പഠിക്കുന്നവരുണ്ട്, മാരേജ് കഴിഞ്ഞ് പഠിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ എത്ര ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനൊക്കെ കേട്ടോ, എനിക്കൊരു ഭാരമില്ല. എപ്പോഴും നോക്കില്ല എന്നുള്ള ഇടയ്ക്കൊക്കെ മെസ്സേജ് റിപ്ലൈ കൊടുക്കലുണ്ട് കേട്ടോ. പക്ഷേ കുറേയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും. അത്രയും സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. ഞാനൊക്കെ അത്രയും എനിക്കൊന്നും ഒരു സ്ട്രെസ്സും ഇല്ല, ഒന്നുമില്ല. പിന്നെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആൾക്കാർ കുറവാണെന്നുണ്ടെങ്കിലും അവരൊക്കെ സപ്പോർട്ട് എനിക്ക് എൻ്റെ ഉപ്പ തരുന്നുണ്ട്. അടുത്ത ഡി ആൻഡ് എഫ് ബ്ലോക്ക് എടുത്തു. അല്ല, എത്രാമത്തെ വട്ടമാണെന്ന് അറിയാതെ റിവിഷൻ ചെയ്യുന്നത്. കാരണം എനിക്ക് മനസ്സിലാവുകയില്ല. കാരണം റിവിഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് നമ്മൾ ആലോചിക്കുമല്ലോ എന്തൊക്കെയാണ് പഠിച്ചെന്നുള്ളത്. അപ്പോൾ എനിക്ക് പിന്നെയും കൺഫ്യൂഷൻ ആയിരിക്കും. കെമിസ്ട്രി ഡി ആൻഡ് എഫും പിന്നെ ഫിസിക്സിൽ റേ ഓപ്റ്റിക്സ് രണ്ട് ശത്രുക്കളെ പോലെ. കാരണം എത്ര പഠിച്ചാലും തലേ കയറില്ല. ലാസ്റ്റ് മടുത്തുക്കുണി രണ്ട് ചാപ്റ്ററെ കൊണ്ട്. പക്ഷെ പഠിക്കാണ്ട് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ തീർത്തിട്ടിരുന്നത് ലാസ്റ്റ് സെക്ഷൻ ജെനറ്റിക്സ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം പെൻഡിങ് ഉണ്ട്, അപ്പോൾ അത് തീർക്കാം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തിപ്പോയി. സമയം പോയാൽ പോയത് അന്നത്തെ ദിവസം കഴിയില്ലേ വിചാരിച്ചിട്ട് ഒരു സെക്ഷനും കൂടിയും കൂട്ടിയിട്ട് അങ്ങനെ കുറച്ചധികം നേരം ജെനറ്റിക്സ് ആയിരുന്നു. പിന്നെ ഈ ജെനറ്റിക്സ് വൺ തീർത്താലുള്ള ടു തീർക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആവട്ടെ വിചാരിച്ചു. ഇനി രണ്ട് സെക്ഷനും കൂടിയുള്ളൂ, അതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആക്കി. ബയോളജി രണ്ടാമത്തെ യൂണിറ്റ് പ്ലസ് റെസ്പിറേഷനും ജെനറ്റിക്സും പിന്നെ തെർമോഡൈനാമിക്സ് ഫുള്ള്, പി ബ്ലോക്ക് വണ്ണ് ഫുള്ള്, പിന്നെ ഡി ആൻഡ് എഫ് ഒക്കെ റിവിഷൻ ആയിരുന്നു കേട്ടോ. എടാ പിന്നെ പെൻഡിങ് ഉണ്ട്. എന്താ ക്ലാസ് മൊത്തം തീർത്തിട്ട് റിവിഷൻ തുടങ്ങാൻ വിചാരിച്ച് ആരും ഇരിക്കണ്ട. പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ബാക്ക് കൂടെ റിവിഷൻ ചെയ്ത് വന്നു. കാരണം റിവിഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിക്കുമ്പോൾ കാണാത്ത പല പോയിൻറ്റ്സും കാണാം. എനിക്കും പെൻഡിങ് ഒക്കെ ഉണ്ട്, രണ്ട് മൂന്ന് സെക്ഷൻ പെൻഡിങ് ഉണ്ട്. ഞാൻ ഇനി ഈ റിവിഷൻ്റെ ഒപ്പം ഇങ്ങനെ തീർത്തു പോയിരുന്നത്. അല്ലാണ്ട് മൊത്തം തീരട്ടെ എന്നിട്ട് റിവിഷൻ തുടങ്ങാൻ വിചാരിച്ചിരുന്ന നമ്മൾ ദിവസം അത്രയും പോവുകയ്യ. അപ്പോൾ മാക്സിമം ഹവേഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ആരെ പറച്ചിലൊന്നും കേൾക്കാൻ നിൽക്കണ്ട. നമ്മളെ കാര്യം നോക്കി നടക്കുക. മാക്സിമം നമ്മളെ കൊണ്ട് കൊടുക്കുക, പറ്റുന്നത് കൊടുക്കുക. അപ്പോൾ അന്നത്തെ ദിവസം ഏകദേശം കംപ്ലീറ്റ് ആക്കിയാൽ റേ ഓപ്റ്റിക്സ് എടുത്തില്ല. കാരണം റേ ഓപ്റ്റിക്സ് ഞാൻ പേരിലെ ക്ലാസ് വന്നിട്ട് കാണാൻ വിചാരിച്ചു. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിരുന്നു. വണ്ടി ഞാൻ തലേ ദിവസം തന്നെ ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ അന്നത്തെ പെൻഡിംഗ് ഒക്കെ ഒന്ന് മാറ്റി എഴുതി. സത്യം പറഞ്ഞാൽ പെൻഡിംഗ് ഒന്നല്ല, ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അന്ന് എടുക്കാണ്ടിരുന്നു. പിന്നെ ഫ്രോഗ് ഇന്ന് പഠിച്ച ടോപ്പിക്കല്ലേ, ബാക്കിയുള്ള റിവിഷൻ ചെയ്ത പോലെ അതിന് റിവിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പിറ്റേ ദിവസം ഒന്നുകൂടി വായിക്കണം എന്നുള്ളത് ഒന്ന് ആ സൈഡിൽ ഓർമ്മിപ്പിച്ചിട്ട് അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. പിന്നെ നിസ്കാരം കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരു 2 മണിയായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഏകദേശം അത്യാവശ്യം മണിക്കൂർ പഠിച്ചു. കാരണം ഇനി നമുക്ക് സമയം കളയാമല്ലോ, അപ്പോൾ മാക്സിമം കൊടുക്കുക. താങ്ക് യു.